കൊപ്പം സ്വദേശി മഹേഷിന്റെ ഹ്രസ്വചിത്രം യൂട്യൂബിൽ ഹിറ്റാകുന്നു. വരണ്ടുണങ്ങി വിണ്ടുകീറിയ ഭൂമിയിൽ ഒരു ചെടി നട്ടുപിടിപ്പിച്ച് കാണാമറയത്തേക്ക് മടങ്ങുന്ന അജ്ഞാതന്റെ കഥ പറയുന്ന നാച്ചുറൽ സൈക്കോ എന്ന കൊപ്പം സ്വദേശി മഹേഷിന്റെ ഹ്രസ്വചിത്രം യൂട്യൂബിൽ വൻ ഹിറ്റായി മാറുന്നു. കൊപ്പം പുലാശ്ശേരി സ്വദേശിയും ചിത്രകാരനുമായ മഹേഷ് കെ നാരായണൻ നിർമ്മാണവും സംവിധാനവും എഡിറ്റിംഗും ക്യാമറ സ്ക്രീൻ പ്ലേയും നിർവഹിച്ച ഷോർട്ട് ഫിലിം മൊബൈൽ ഫോണിന്റെ സാങ്കേതികത പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് തയ്യാറാക്കിയത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം ഇതിനകം 500,000+ പേർ കണ്ടുകഴിഞ്ഞു. കൊറോണ കാലത്തെ ലോക്ക്ഡൌണിൽ കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്ന് ഏതാനും മലയാളികളുടെ മനസ്സിൽ രൂപം കൊണ്ട ഈ ആശയം ലോകമാകെ ചർച്ചയാണ്. ചിത്രകാരൻ അനീഷ് കൊപ്പം കഥയും കലാസംവിധാനവും അഭിനയവും നിർവഹിക്കുന്ന ചിത്രത്തിന് മലയാളത്തിൽ ദേവൻ കൊപ്പവും ഇംഗ്ലീഷിൽ അമ്പിളി നായരുമാണ് ശബ്ദം നൽകിയത്. പോപ്പുലർ മലയാളം മീഡിയ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ സമയദൈർഘ്യം 6:51. നമസ്കാരം, മഹേഷ് കെ നാരായണൻ ആണ്. എല്ലാവരും ലോക്ക്ഡൌണിലാണെന്ന് അറിയാം. ഞങ്ങളും ഇവിടെ ലോക്ക്ഡൌണിലാണ്, കർണാടകയിൽ. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു കൊച്ചു സിനിമ, മൊബൈലിൽ ഷൂട്ട് ചെയ്ത കൊച്ചു സിനിമ ദിനാച്ചൽ സൈക്കോ എല്ലാവരും കണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മളെ അതിന്റെ അഭിപ്രായങ്ങൾ അറിയിച്ചു. സിനിമാ മേഖലയിൽ നിന്നും പല മേഖലയിൽ നിന്നും നമ്മളെ ഒരുപാട് പേര് എന്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈ എന്താ പറയുക, ഇത്തരം സപ്പോർട്ടുകളാണ് നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് വളരെ പ്രചോദനമാവുന്നത്. എന്തായാലും ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ നമ്മൾ തുടർന്ന് ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇതിൽ കൂടി നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ 22 വർഷമായി ചിത്രകല, ശില്പകല എന്നീ രംഗങ്ങളിൽ സജീവമായ മഹേഷ് ജോലി തിരക്കുകളുടെ ഇടവേളകളിൽ കവിതയും എഴുതാറുണ്ട്. കർണാടകയിലെ ചിത്രദുർഗ ശിർദിസായിയുടെ ഗുഹാക്ഷേത്രത്തിനു മുമ്പിൽ 35 അടി ഉയരമുള്ള ശിർദിസായി ശില്പത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഇദ്ദേഹം. കേരളത്തിനകത്തും പുറത്തും നിരവധി ശില്പങ്ങൾ മഹേഷിന്റെ കരവിരുതിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അനങ്ങൻമലയിലെ ഇക്കോ ടൂറിസത്തിന്റെ പ്രവേശന കവാടം, വെള്ളിനേഴിയിലും ചളവറയിലും തീർത്ത ഗാന്ധി ശില്പങ്ങൾ, ഹംപിയിൽ ചെയ്ത മരമുത്തശ്ശി, രാംനഗറിൽ ചെയ്ത നടരാജ വിഗ്രഹം, പൂനെ ഇൻഫോസിസിൽ ചെയ്ത റിലീഫ് ശില്പങ്ങൾ, മണ്ഡപങ്ങൾ, ഹാസനിലെ ഇരിസേവയിൽ ചെയ്ത ശിർദിസായി ശില്പം എന്നിവ മഹേഷിന്റെ പ്രധാന ശില്പങ്ങളാണ്. ഒട്ടനവധി പ്രാദേശിക പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഇതിനകം ഈ കലാകാരനെ തേടി വന്നിട്ടുണ്ട്. പട്ടാമ്പി ശില്പചിത്ര കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നാണ് ഇദ്ദേഹം കലാപഠനം പൂർത്തിയാക്കിയത്. കൊപ്പം പുലാശ്ശേരി കൂനത്തൊടി നാരായണൻ രുക്മിണി ദമ്പതികളുടെ മൂത്ത മകനാണ് മഹേഷ്. മനീഷ്, മുകേഷ് എന്നിവർ സഹോദരങ്ങളാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷണൽ ടീച്ചർ റിൽമയാണ് ഭാര്യ, മിഴി ആണ് മകൾ. ന്യൂസ് ഡെസ്ക്, പട്ടാമ്പി ലൈവ്.